പരിപാടി കഴിഞ്ഞ് 24 മണിക്കൂറിനകം പരസ്യ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യണമെന്ന സർക്കാർ ഉത്തരവിന് പുല്ലുവില. നിർദ്ദേശം കാറ്റിലപ്പുറത്തെ കോഴിക്കോട് ജില്ലയിലെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് നിരവധി ബോർഡുകൾ. നീക്കം ചെയ്യാതെ കിടക്കുന്നവയിൽ രാഷ്ട്രീയ കക്ഷികളുടെ ബോർഡുകൾക്കൊപ്പം സർക്കാർ പരസ്യങ്ങളുമുണ്ട്. പൊതു ഇടങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തും വയ്ക്കുന്ന ബാനറുകളും ബോർഡുകളുമെല്ലാം പരിപാടി കഴിഞ്ഞ് 24 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നാണ് ജില്ലാതല മോണിറ്ററിംഗ് സമിതിയുടെ നിർദ്ദേശം. നീക്കം ചെയ്യാത്തവരിൽ നിന്ന് പിഴ ഈടാക്കാനും നിർദ്ദേശമുണ്ട്. എന്നാൽ ഇത്തരം നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാം. രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും വിവിധ പരിപാടികൾ കഴിഞ്ഞതിൻ്റെ ബോർഡുകൾ നിരവധിയാണ് നഗരകേന്ദ്രങ്ങളിൽ. സർക്കാരിൻ്റെ പരസ്യ ബോർഡുകളും സന്നദ്ധ സംഘടനകളുടെ ബോർഡുകളുമുണ്ട്. പരിപാടി കഴിഞ്ഞ് മാസങ്ങളായിട്ടും മാറ്റാത്തവയും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. ഇവ യാത്രക്കാർക്കുൾപ്പെടെ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ഡേറ്റ് കഴിഞ്ഞാൽ ഫ്ലെക്സുകൾ മാറ്റണ തന്നെയാണ് നല്ലത്. കാരണം അതിന് മുന്നേ നമ്മളാ വേൾഡ് കപ്പിൻ്റെ ടൈമിലൊക്കെ കുറേ കണ്ടു, കുറേ മിസ്സിയുടെ ഒക്കെ ഫ്ലെക്സ് ഒക്കെ വീഴുന്നത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അപകടമാണ്. അപ്പോൾ കറക്റ്റ് ആ ഡേറ്റ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അന്ന് രാത്രി അല്ലെങ്കിൽ പിറ്റേന്ന് രാവിലെ തന്നെ അഴിച്ചു മാറ്റണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം. ബോർഡുകളും ബാനറുകളും മറിഞ്ഞു വീണ് ഉണ്ടാകുന്ന അപകടങ്ങളും നിരവധി. ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനിപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറിമാർ അങ്ങനെ കമ്മിറ്റികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. അത്ര കമ്മിറ്റികൾ എടുത്ത പുറപ്പെടു വെച്ചു അവരും ചെയ്യുന്നില്ല. അതിനെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ അധികാരികൾ അതിന് ഇതിലൊന്നുമില്ല. ആരോട് പറയാം? പിഴ ചുമത്തുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്നോട്ട് പോക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. പിഴ കൊടുക്കേണ്ടവരിൽ മുന്നിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ് എന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കാൻ വൈകുന്നതിന് കാരണം. താൽക്കാലികമായി സ്ഥാപിക്കുന്ന ഇത്തരം ബോർഡുകൾ ശക്തമായ കാറ്റിലും മഴയിലും വലിയ അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഇവ എടുത്തു മാറ്റാൻ നടപടി സ്വീകരിക്കണം. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ.